സംസ്ഥാനത്ത് ഉൾപ്പെടെ ഇന്നും ശക്തമായ മഴ. 14 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിടുക്കി. വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലും വ്യാപക നാശവും. എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, എത്ര എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. രാജപാതയിൽ കുതിച്ച വില്ലു വണ്ടി കണ്ടു നാം, പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ. രാജപാതയിൽ കുതിച്ച വില്ലു വണ്ടി കണ്ടു മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. പ്രളയ സമയത്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. നമുക്ക് വീണ്ടും നമ്മുടെ നാടിനെ പടുത്തുയർത്താൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം വേറെ വിദേശ രാജ്യത്തും അല്ലെങ്കിൽ വേറെ വിമാനത്തിൽ സഞ്ചരിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങളായിരുന്നു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വേണ്ട വിധത്തിൽ നമ്മുടെ നാട്ടിനെ കണ്ടിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് തന്നെ പറയാം. The 500 and 1000 rupee notes hoarded by anti-national and anti-social elements will become just worthless piece of paper. Worthless piece of paper. കള്ളനോട്ടുകൾ ഇന്ത്യയിലേക്ക് കടത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാന്റെ കുൽസിത നീക്കങ്ങൾക്കെതിരായ സർജിക്കൽ സ്ട്രൈക്കായിരിക്കും നോട്ട് നിരോധനമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സർക്കാരിനൊപ്പം നിൽക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അതിനായി തങ്ങൾക്ക് അന്ന് കൂലിയായി ലഭിച്ച 500 നോട്ടുകൾ ബാങ്കിൽ കൊണ്ടുപോയി മാറാനും അവർ തയ്യാറായി. പക്ഷെ മുൻ മാതൃകകളോ മറ്റു വികസ്വര രാജ്യങ്ങളിൽ നോട്ട് നിരോധിച്ചപ്പോഴുണ്ടായ പ്രത്യാഘാതങ്ങളോ സർക്കാർ പഠിച്ചിരുന്നില്ലെന്ന് പിന്നീടുള്ള ഓരോ ദിവസവും തെളിഞ്ഞു. കറൻസി പരിഷ്കരണം നടത്തിയ വികസ്വര രാജ്യങ്ങളിൽ ഒന്നും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളായിരുന്നില്ല ഭരിച്ചിരുന്നത്. ഇതിൽ പലതും ഏകാധിപതികൾ വാഴുന്ന രാജ്യങ്ങളുമായിരുന്നു. ഈ രാജ്യങ്ങൾ നടപ്പിലാക്കിയ കറൻസി പരിഷ്കരണങ്ങളാകട്ടെ എല്ലാം പരാജയമായിരുന്നു. മുന്നൊരുക്കങ്ങളുടെ അഭാവം കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ആക്രമണമായി നോട്ട് നിരോധനം മാറി. വ്യാപാരികൾ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ സാധാരണ കസ്റ്റമറുകളാണ്. ഈ സാധാരണ കസ്റ്റമറുകൾക്ക് ഒരു ഗുണമില്ല, അവർക്ക് തൊഴിലില്ല, അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ഇതാവണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ജി എസ് ടിയും മറ്റ് സംഭവങ്ങളും ഇതൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ആവറേജ് നല്ല സെയിൽ ഇറങ്ങുന്നൊരു സമയം ഉണ്ടാകും. ഇപ്പോൾ അതിൻ്റെ പകുതിന്ന് പോയി, ഇപ്പോൾ കാ ഭാഗത്തേക്ക് എത്തി. എന്നുവെച്ചാൽ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ പഴയ പോലെ പണിയില്ല, ആളുകളുടെ കയ്യിൽ ക്യാഷില്ല, അവർക്ക് ഇന്നും ഇപ്പോൾ 1 kg അരി മേടിക്കുന്നവം 1/2 kg അരിയിലേക്ക് മാറി. ഒരു ആവറേജ് കണക്ക് പറയാം. അത് ബാധിച്ചത് എന്ന് വെച്ചാൽ ഈ സാധാരണക്കാരൊക്കെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു തൊഴിലാളിയെ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് പിരിച്ചുവിടാം, അതേപോലെ കരാറടിസ്ഥാനത്തിൽ മാത്രമേ തൊഴിലെടുത്താൽ മതി എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു നിയമമാണ് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതോടുകൂടിയിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു എന്തേനു പറയുക, നമുക്കൊരു ശക്തി, ഒരു സംഘടനാത്മകമായിട്ടുള്ള ഒരു ലോകം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അതിഭീകരമാം വിധം പുറകോട്ടടിക്കപ്പെടുകയാണ്. ഇതിന് കാരണമായി പറയുന്ന നോട്ട് നിരോധനമാകട്ടെ, ജി എസ് ടി നടപ്പാക്കലാകട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ വൻകിടക്കാരെ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതി പ്രവർത്തിക്കുന്നു. അതായത് ഇന്ത്യൻ ഫാസിസം ഒരറ്റത്ത് സാമൂഹിക സാംസ്കാരികമായ മുഖാവരണം അണിഞ്ഞുകൊണ്ട് ആക്രമണം നടത്തുകയും ഇല്ലാത്ത നോൺ ഇഷ്യൂസിനെ ഇഷ്യൂസാക്കിക്കൊണ്ട് ഒരു വലിയ സാംസ്കാരിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ മറവിൽ നിന്നുകൊണ്ട്
രാജ്യത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ കുത്തിച്ചോർത്തി ഒരു പിടി വരുന്ന സമ്പന്നന്മാരുടെ വരുമാനത്തെയും അവരുടെ ജീവിതത്തെയും മുൻപൊന്നുമില്ലാത്ത വിധം വലിയ ഉയരങ്ങളിൽ എത്തിക്കാനുള്ള കോർപ്പറേറ്റ് താല്പര്യത്തിൻ്റെ ഭരണം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെ നോട്ട് നിരോധനം വന്നതിന് ശേഷം കച്ചവടം എല്ലാം പിന്നാക്കം വെച്ചേക്കാൻ തന്നെയാണ്. നോട്ട് നിരോധനം മാത്രമല്ല, കാലാവസ്ഥയും പ്രതികൂല, കാർഷിക വിളകൾ വളരെ മോശമായി, റബ്ബറിൻ്റെ വില കമ്മി, സാധാരണക്കാരന് പിടിച്ചിരിക്കാൻ പറ്റാത്ത ചുറ്റുപാടൊക്കെയാണ് ഇപ്പോഴത്തെ പൊതുവെ പണിയില്ലായ്മ തൊഴിലില്ലായ്മ എല്ലാം ഉണ്ട്. പിന്നെ റബ്ബറിൻ്റെ വില ഇടിവ്, കാർഷിക മേഖലയിലെ വില പൊതുവെ ഉള്ള പണിക്കൂലി വർധന, ആ മേഖല നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും സുരക്ഷിതത്വമില്ല, അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് പറയാം, ഈ പറയാം നമ്മൾ സ്വയം തൊഴിലാണെന്ന് പറയാം, സ്വയം തൊഴിൽ നമുക്ക് സുരക്ഷിതത്വം കണ്ടെത്താൻ കഴിയുന്നില്ല. അതിപ്പോൾ കൃഷിയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ചെറുകിട വ്യവസായങ്ങളാണെങ്കിലും ശരി, ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. സ്വന്തം ഉൽപ്പന്നങ്ങൾ, അത് ഇപ്പോൾ നമ്മൾ പറയും, പറയുന്ന പ്രധാനമന്ത്രി നാട് മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് രാജ്യങ്ങളായിട്ട് ബന്ധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് കൂടുതലായിട്ട് എന്താ, അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ ഉൽപ്പാദനം ഉള്ള സാധനങ്ങൾക്കൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ലേസ് എടുത്ത് നോക്കാം, ലേസ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങാണ്, അത് ഒരു പാക്കറ്റിൻ്റെ വെറും 20 ഗ്രാമിൻ്റെ പാക്കറ്റിന് നമ്മൾ 20 രൂപകളും കൊടുക്കണം. പക്ഷേ നമ്മുടെ അവിടെ പൊട്ടറ്റയ്ക്കുള്ള വില എന്താണ്? 50 പൈസയാണ്. 30 പൈസയ്ക്കൊക്കെ ഉത്തർപ്രദേശിൽ നമ്മൾ പൊട്ടറ്റ വലിച്ചു വാരി എറിയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഈ സാധനങ്ങളൊക്കെ ഇറക്കുകയും ചെയ്യും, അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്യം കൂപ്പുകുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. കേൾവി കേട്ട ഗുജറാത്ത് മോഡൽ വികസനം ഇന്ത്യയിൽ ആകെ നടപ്പിലാക്കുമെന്നായിരുന്നു മോദിയും കൂട്ടരും പറഞ്ഞത്. എന്നാൽ അന്നവർ മുന്നോട്ട് വച്ച വികസന സങ്കല്പം ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒരു ഏകാത്മകമായ മതരാഷ്ട്രീയത്തിന് നമ്മുടെ രാജ്യത്തെ ആകെ പരുവപ്പെടുത്താനുള്ള സാംസ്കാരിക ആക്രമണം കഴിഞ്ഞ 5 വർഷത്തോളമായി നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ. മറ്റൊരിടപെടൽ ഇതിൻ്റെ എല്ലാം മറവിൽ സാമ്പത്തിക ജീവിതത്തെ അമ്പാട തകർക്കുക. കാർഷിക മേഖല, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം, പകുതിയിലേറെ പേരും ജീവിക്കുന്നത് കൃഷിയും അനുബന്ധമായിട്ടുള്ള തൊഴിലും ചെയ്താണ്. കാർഷിക മേഖലയിൽ ഇനി ജീവിതമേ സാധ്യമല്ല എന്ന നിലയിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരും എത്തിച്ചേരും. കൃഷി ചെയ്ത് കുടിലും ജീവിക്കാനാവാത്ത മനുഷ്യർ ചെരുപ്പ് പോലുമില്ലാതെ തെരുവുകളിൽ കിലോമീറ്ററുകളോളം തങ്ങളുടെ ജീവിതം തോളത്തെത്തി ഈ രാജ്യത്തോട് ഞങ്ങളെക്കൂടി ജീവിക്കാൻ അനുവദിക്കണം എന്ന ഒരു വലിയ പ്രക്ഷോഭമെന്നേ നമുക്ക് വാക്കുള്ളൂ. വാസ്തവത്തിൽ ജീവിതം കൊണ്ട് നടത്തുന്ന വലിയൊരു നിലവിളി അത് രാജ്യം സാക്ഷ്യം വഹിക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ വരുമ്പോൾ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രചരണ ആയുധം എന്ന് പറയുന്നത് തൊഴിലിനെ കുറിച്ചിട്ടുള്ളതാണ്. യുവാക്കളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചൂഷിതപ്പെട്ടിരുന്ന ഒരു വർഗത്തിൻ്റെ അതിലൊരു ആശ കാട്ടിക്കൊണ്ട് അവർക്ക് ഒരു 1 വർഷം 2 കോടി തൊഴിൽ 1 വർഷം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ട് ഒരുവിധം യുവാക്കളെ അതിലേക്ക് ഒരു ആകർഷിക്കുന്ന തരത്തിൽ കൊണ്ടു നല്ലൊരു മുദ്രാവാക്യമായിരുന്നു. അത്തരത്തിൽ 1-2 കോടി തൊഴിൽ പോലും 1 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കാനായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടു ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ ചിത്രം വെച്ച് ആദരിക്കുകയും ഗാന്ധിജിയെ 2nd വെടിവെച്ച് കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു സാക്ഷി മഹാരാജ് പറഞ്ഞ ഒരു വ്യക്തി പറയണ്ടായി ഈ വർത്തവണ കൂടി BJP ഭരിച്ചു കഴിഞ്ഞാൽ ഇനി ഇലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എവിടേക്ക് പോവുകയാണ് നമ്മുടെ രാജ്യം? കമൽ 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 കമ
കമ്മീഷൻ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളെപ്പോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള കലുഷമായി കഴിഞ്ഞിട്ടില്ല. അതിനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 കൊല്ലമായിട്ട് ഒരു നാടകം വർക്ക് ചെയ്യുന്ന സമയത്ത് ഷാൽ ഐ ഡു ദിസ് ഇമേജ്, ക്യാൻ ഐ മേക്ക് ദിസ് ഇമേജ് ഓൺ സ്റ്റേജ് എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഇത് എത്രമാത്രമാണ് സ്വീകരിക്കപ്പെടുക, ഇവിടുത്തെ പ്രേക്ഷകരെ വേറൊരു തരത്തിൽ സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ കുടുംബാംഗങ്ങൾ വരെ എന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വേറൊരു തരത്തിൽ കാണാൻ തുടങ്ങിയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ എനിക്ക് സംശയം തോന്നും. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അടിസ്ഥാനമായിട്ട് ഈ 4-5 കൊല്ലമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സാഫ്രണൈസിങ് ഏരിയ ഉണ്ട്. എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് കാവ്യവൽക്കരണം വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇമേജുകളിൽ എങ്ങനെയാണ് അൺനെസസറി ഇത് കയറി കൂടുന്നത്. എനിക്ക് തോന്നുന്നു ബീഫ് കഴിച്ചാൽ ഈ ബീഫ് ഉപയോഗിച്ചു എന്ന് പറയുന്ന അവിടെ ഉത്തരേന്ത്യയിലൊക്കെ തല്ലുന്ന ആൾക്കാരുടെ ചിത്രം എടുത്ത് നോക്കിയാൽ അതിൽ ഭൂരിഭാഗം പേര് യുവാക്കളാണ്. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടി, യുവാക്കളുടെ ജോലിക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ അക്രമം ചെയ്യുന്നത് യുവാക്കളെയും ദളിതരെയും അത്തരത്തിലുള്ള ദരിദ്ര ജനവിഭാഗങ്ങളെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു എന്താണ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് ഇപ്പോഴും അറിയാത്തൊരു ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത്. നാട് ഭരിക്കുന്നത് ഭയമാണ്. ഭയം നാട് ഭരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഭയത്തിന് ചിന്തയാണ് പേടി. ചിന്തയെ ചെതയിൽ എടുത്തും കൊണ്ടല്ലാതെ ഭയത്തിന് ഒരു ഇഞ്ച് ഉണ്ടാക്കാൻ പോകാൻ കഴിയും. തീർച്ചയായിട്ടും ചിന്തിക്കുന്ന തല ഒടലിനോട സമരം, ചിന്തിക്കുന്ന തലകൾ നാട്ടിലുണ്ടാവാൻ പാടില്ല. സമീപകാലത്തുണ്ടായിട്ടുള്ള സാഹിത്യകാരന്മാർക്ക് നേരെയുള്ള ആക്രമണം, ബുദ്ധിജീവികൾക്ക് നേരെയുള്ള ആക്രമണം, സർവകലാശാലകൾക്ക് നേരെയുള്ള ആക്രമണം, ഇതെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഇനി ഒരു പുതിയ ചിന്തയും മുളച്ചു ഉയരാത്ത വിധം പഴമയുടെ ജീർണതയിലേക്കും ഇനിയൊന്നും പുതുത് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു മനഃസ്ഥിതിയിലേക്കും നാടിനെ ആകെ എത്തിക്കില്ല. ഇത് സംഘടിതമായ ഭയത്തിൻ്റെ ഒരധികാര പ്രവർത്തനം. ഈ അധികാര പ്രവർത്തനത്തിന് തടയിടാനും സർഗാത്മകത പൂക്കുന്ന ഒരു ലോകത്തെ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലേക്ക് ബഹുജനങ്ങൾ കടന്നു വന്നുകൊണ്ടല്ലാതെ ഈ ഭയത്തിൻ്റെ നാടുവാഴിത്തം അവസാനിപ്പിക്കാനാവില്ല എന്നതാണ്. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞിട്ടുള്ള വേറെ ഒന്നും സ്വപ്നത്തിലില്ല. സ്വാതന്ത്ര്യം ഇപ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യത്തിന് എവിടെയൊക്കെ തന്നെ കടിഞ്ഞാടാൻ കഴിയുമോ അല്ലെങ്കിൽ എവിടെയൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ തന്നെ നിരന്തരമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ പ്രത്യക്ഷമായി വളരെ രാഷ്ട്രീയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതിനേക്കാൾ അധികം ഒരു 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 പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിൻ്റെ ഒരു ജനതതിയുടെ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണ് പലപ്പോഴും ഇത് കാണപ്പെടുന്നത്. വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വ്യക്തി ഒരു സ്ഥലത്താവുമ്പോൾ, വ്യക്തി ഒരു സമൂഹത്തിലാവുമ്പോൾ, വ്യക്തി ഒരു സമുദായത്തിലാവുമ്പോൾ, വ്യക്തി ഒരു വിശ്വാസത്തിലാവുമ്പോൾ അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പിന്നെ നശിപ്പിക്കലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭീകരാവസ്ഥയെ പല തട്ടുകളിൽ നിന്നിട്ടാണ് ഇന്ത്യൻ ജനത തിരിച്ചറിയുന്നത്. ഉദാഹരണത്തിന് ഉനയിൽ നടക്കുന്ന ദളിത് കലാപങ്ങളാണ്, മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദളിത് കലാപങ്ങളാണ്, ഇന്ത്യയുടെ പല കോണുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ചേരുവകളുള്ള പ്രതിഷേധ സ്വരൂപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്.
ആ പ്രതിഷേധ സ്വരൂപങ്ങൾ രാഷ്ട്രീയമായി ഏകോപിക്കപ്പെടാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. പക്ഷേ ഇന്ത്യ ഒറ്റയടിക്ക് ഇതിന് കീഴ്പ്പെടില്ല. എപ്പോഴും തന്നെ എന്താ വർഗീയതയ്ക്കെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്. നമ്മൾ യുവാക്കൾ വർഗീയതയ്ക്കെതിരെ പോരാടണം. നല്ലൊരു നാളേക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് എല്ലാം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴും പറയുന്ന പോലെ വർഗീയത തുലയട്ടെ, ഇത് തന്നെയാണ് എൻ്റെ ആശയം. ബ്രാഹ്മണവാദ സേ മനുവാദ സേ.